കേരള ബാങ്കിലെ പണയ സ്വർണം മോഷണം പോയ സംഭവത്തിൽ മുൻ ഏരിയ മാനേജർ അറസ്റ്റിലായി. ചേർത്തല സ്വദേശി മീര മാത്യുവിനെയാണ് പട്ടണക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കേരള ബാങ്കിൻ്റെ വിവിധ ശാഖകളിൽ നിന്നായി 336 ഗ്രാം സ്വർണമാണ് മോഷണം പോയത്. കേസെടുത്ത് 9 മാസങ്ങൾക്ക് ശേഷമാണ് അറസ്റ്റ്. മനീഷ് മൊഹിബാൽ ചേരുന്നു വിവരങ്ങൾ നൽകാൻ ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഈ സംഭവം ഉണ്ടാകുന്നത് 2022 മെയ് മാസം മുതൽ സെപ്റ്റംബർ മാസം വരെയാണ് ഈ 3 ബാങ്ക് ഈ കേരള ബാങ്കിൽ നിന്നും സ്വർണം നഷ്ടപ്പെട്ടതായി കണ്ടെത്തുന്നത്. ഈ ബാങ്കിൽ സ്വർണ പണയത്തിന്റെ ഒക്കെ തന്നെ ചുമതലയുള്ളത് അതിന്റെ സുതാര്യത ഉറപ്പുവരുത്തുക, അതിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, സ്വർണ പണയത്തിന്റെ അതിന്റെ ഭാഗമായി ബാങ്കിന്റെ ചുമതലയുള്ള ഏരിയ മാനേജറായിരുന്നു മീര മാത്യു. പക്ഷെ ഇവർ തന്ത്രപൂർവ്വമായിരുന്നു സ്വർണം ഓരോന്നായി അപഹരിച്ചുകൊണ്ടിരുന്നത്. അവിടെയുള്ള ബ്രാഞ്ച് മാനേജർമാർ, ബ്രാഞ്ചിലെ മാനേജർമാർ പോലീസ് നൽകിയ മൊഴി അനുസരിച്ച് ഓരോ ബാങ്കിൽ നിന്നും ഇവർ ബാങ്കിൽ എത്തുമ്പോൾ ഒരുപാട് സ്വർണമൊന്നും അധികമായി എടുക്കില്ല, ഓരോ ബാഗിൽ നിന്നും അല്പ സ്വർണമായി എടുത്ത് പിന്നെ ആ സ്വർണം നഷ്ടപ്പെട്ട വിവരം ആ ബാങ്കിലെ ജീവനക്കാരുടെ തന്നെ ഏരിയ മാനേജർ പറയും. പക്ഷെ അതിന് ഉത്തരവാദിത്വം ജീവനക്കാർക്ക് മേൽ വെച്ച് അവസാനം ഒത്തുതീർപ്പ് നടത്തി ജീവനക്കാർ എല്ലാവരും കൂടി പണം പിരിച്ചുകൊണ്ട് ഈ സ്വർണം അവിടെ തിരികെ എത്തിക്കാനുള്ള നടപടിയിലേക്ക് എത്തും. പക്ഷെ ഇത് പല ഘട്ടത്തിൽ ആവർത്തിച്ചു. പട്ടണക്കാട്, അർത്തുങ്കൽ, ചേർത്തല സായാഹ്ന ശാഖ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ സ്വർണം നഷ്ടപ്പെടുന്ന സാഹചര്യം മനസ്സിലാക്കി നിരന്തരമായി ഈ മാനേജറുടെ ഇടപെടലിലൂടെയാണ് നഷ്ടപ്പെടുന്നത് ബോധ്യപ്പെടുത്തുന്ന അടിസ്ഥാനത്തിൽ ഈ പണയം വെച്ച ആളുകളും ഒപ്പം തന്നെ ബ്രാഞ്ചിലെ മാനേജർമാരടക്കമുള്ള ആളുകളും പോലീസിൽ പട്ടണക്കാട്, ചേർത്തല, അർത്തുങ്കൽ 3 പോലീസ് സ്റ്റേഷനിലായി 6 പരാതി കൊടുത്തു. അങ്ങനെ പോലീസ് അന്വേഷണത്തിൽ മാനേജർ ആണ് മീര മാത്യു, 43-കാരിയായിട്ടുള്ള മീര മാത്യു തന്നെയാണ് ഈ സ്വർണം അല്പാൽപമായി എടുത്തതെന്ന് പോലീസിന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 9 മാസങ്ങൾക്ക് മുൻപ് 2023 മെയ് മാസം പോലീസ്, പട്ടണക്കാട് പോലീസും വിവിധ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉൾപ്പെടെ മീര മാത്യുവിനെതിരെ കേസെടുത്തു. പക്ഷെ 9 മാസത്തിനിടെ ഇവരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. കോടതിയിൽ മുൻകൂർ ജാമ്യത്തെ അപേക്ഷിച്ചു. ഒപ്പം തന്നെ ഈ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട ഹർജി കൂടി ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം കോടതിയിൽ നിന്നും പ്രതികൂലമായ നടപടി മീര മാത്യുവിന് ഉണ്ടായതിനു ശേഷമാണ് രാഷ്ട്രീയ സമ്മർദ്ദവും പോലീസിന് മേൽ ഉണ്ടായിരുന്നു ഇവരെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ. പക്ഷേ 9 മാസങ്ങൾക്ക് ശേഷം പ്രതികൂലമായ സാഹചര്യത്തിലാണ്, പോലീസിന് അനുകൂലമായി വന്ന സാഹചര്യത്തിലാണ് ഇവരെ ഇന്നലെ പട്ടണക്കാട് പോലീസ് വീട്ടിലെത്തി, ചേർത്തലയിലെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്താണെങ്കിലും 336 ഗ്രാം ആണ് പല ഘട്ടത്തിലായി ഇവർ ഓരോ ബാഗുകളിൽ നിന്നും മോഷ്ടിച്ചത്. അതായത് ഏകദേശം 42 പവൻ വരും, അത്രത്തോളം സ്വർണമാണ് ഈ രീതിയിൽ 4 ബാങ്കുകളിൽ നിന്നായി ഇവർ അപഹരിച്ചത്. എസ് കെ. ഓക്കെ, താങ്ക് യു മനീഷ് മുഖിബാർ.